ചേച്ചി ഈ സിനിമാ മേഖലയിൽ ചേച്ചി കുട്ടിക്കാലം തൊട്ട്, ചേച്ചിയുടെ കുട്ടിക്കാലമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് ചേച്ചി അറിയാം. ആ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ വെയിറ്റ് ചെയ്യണത്. സംസാരിച്ച് നോക്കുന്നോ? ഹലോ, ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. പൂർണിമയാണ്. ആ മനസ്സിലായി മനസ്സിലായി, ശബ്ദം കേട്ടാ അറിയാം. ഞാനിവിടെ കുറച്ചു നേരം ചേച്ചിയോട് ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്, കാരണം ചേച്ചിയുടെ എക്സ്പ്രഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്. കിട്ടി, എനിക്ക് കിട്ടി. ചേച്ചി, ആ എന്തോ, എന്തുണ്ട് വിശേഷം? ആ എന്തുണ്ട് വിശേഷം? കോട്ടുകാരല്ലേ, അപ്പൊ ഒന്ന് സംസാരിക്കാം. അതെ 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 അതെ, എന്നെയൊക്കെ എത്ര നാളുകൊണ്ട് അറിയാം മധുവിനെ. അതെ അതെ, എന്റെ രണ്ട് ചേച്ചിമാര് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചല്ലേ? ഒന്നിച്ച് പഠിച്ചതാ. ശരി, അതെ, ഭയങ്കര ഒരു വലിയ ഫാമിലിയാണ് കേട്ടോ അവരുടെ. ഈ വത്സലയും വസന്തയും കൂടെ സ്കൂളിൽ അന്നത്തെ കാലത്ത് പട്ട് പാവാട എടുത്തു വരുന്ന രണ്ട് പേരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒന്ന് രണ്ട് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, അസോസിയേറ്റ് ആയിരുന്നപ്പം. വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടപ്പോൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു, ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഞാനൊന്ന് ആലോചിച്ചു വേണോ വേണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ നായർ സാറിൻ്റെ ശിഷ്യനായ എൻ്റെ പടത്തിൽ ഇനി രണ്ടാമത് വരിക. അങ്ങനെ പതാകയിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും നന്നായി അഭിനയിച്ചു. അങ്ങനെ രണ്ടാമത് കൊണ്ടുവരുന്ന മധുവാണ്. ഞാനെന്റെ ചെറുപ്പത്തിൽ മധുവിനെ കാണുന്ന ഇങ്ങനെ ചെറിയ ഒരു വള്ളി നിക്കറി വിട്ട് അവിടെ ഓടി നടക്കുന്നതാ, ഒരു മെലിഞ്ഞ ഒരു പയ്യൻ. ഇപ്പൊ അങ്ങ് ആരും പറയുന്നേ ഉള്ളു, മെലിഞ്ഞാ സമ്മതിച്ചു. തീർച്ചയായിട്ടും മധുവിനും. താങ്ക് യു മധു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേച്ചി തിരിച്ച് സീരിയലിലോട്ട് വന്നു അല്ലേ? സീരിയലിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായി സീരിയലിൽ. അപ്പം എനിക്കൊന്ന് സീരിയലിൽ ഇതുപോലെ തന്നെ കോമഡി വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. ആ ആർട്ടിസ്റ്റുമാരായിട്ടുള്ള ചേച്ചിയുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? എല്ലാവരുമായിട്ടും വളരെ ക്ലോസ് ആണ്. സീരിയലിൽ സത്യം പറഞ്ഞാൽ ഡോക്ടർ നിർബന്ധിച്ചിട്ട് വന്നതാണ് സീരിയലിൽ, കാരണം അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നപ്പോൾ ഞാൻ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള മനസ്സിലൊരിതുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇരിക്കണ്ട, ഞാനിങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം, അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ സീരിയൽ വരുന്നത്. അത് എന്തുകൊണ്ട് ചേച്ചി വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഇവിടെ ഞങ്ങളെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്യട്ടെ? ഇങ്ങോട്ട് വരണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. സാങ്കേതികവശാൽ വരാൻ പറ്റാത്തതാണ്. ഫോണിലെങ്കിലും സംസാരിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. ഓക്കെ. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം ചേച്ചി, ആലോചിക്കുകയാണ്. ആരാണ് ചേച്ചി? ആലോചിക്കുകയാണ്. ഞാൻ പേര് പറയണോ? പേര് പറയണ്ട, എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു വലിയ ഫോൺ വിളിയൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ താരാ, അയ്യോ താരാ. ഹലോ, ആരാണോ? ഞാൻ വേറെ ചോദിച്ചാ, സീരിയലിൽ ഏറ്റവും കൂടുതൽ കോമഡി ചെയ്യുന്ന ഏറ്റവും ഇഷ്ടം ആരെയാ? അല്ല, ഇത് മഞ്ജുപുള്ളിയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഫോണില് മഞ്ജുപുള്ളി അല്ല ചേച്ചി പറയുന്നത്, മഞ്ജുപുള്ള തന്നെയാണ്. അതെ, ശബ്ദമായിട്ട് മനസ്സിലായില്ല. എന്നിട്ട് നീ എന്നെ കളിപ്പിച്ചു പോ. ഹലോ, 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 ഇത് എവിടെയുണ്ട്? ഞാനേ എനിക്കൊരു ചെറിയ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. ഞാൻ അവിടെ വരേണ്ടതായിരുന്നു, ഈ സമയത്ത് അവിടെ ഇരിക്കേണ്ടതായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, വരാൻ പറ്റിയല്ലോ ചേച്ചി, സോറി. ആ നമ്മളൊക്കെ പഴയ ആർട്ടിസ്റ്റുകളായി പോയിട്ടാണ് അല്ലേ? പിന്നെ ഞാൻ നേരി കണ്ട വെടിവെച്ചു കൊല്ലും. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം, കാരണം അപ്പുപന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരുടെ കൂടെ എനിക്ക് അഭിനയിക്കാം. ഭയങ്കര ഉണർവാണ് ചേച്ചി, സെറ്റിൽ ഉണ്ടെങ്കിലും ഭയങ്കര കോമഡിയാ. ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു. അനു താങ്ക് യു. അനുവിന് സുഖമാണല്ലോ അല്ലേ? സുഖാച്ചി. ഓക്കെ മോളെ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി ചേച്ചി, ശരി, ആ താങ്ക് യു. സിനിമയിൽ കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് ഒരു കൊമേഡിയൻ എന്നുള്ള ഒരു മുഖമാണ് ശ്രീലത നമ്പൂതിരി. അതെ അതെ. പക്ഷെ സീരിയലിലോട്ട് വരുമ്പോഴാണ് അതിന് വേറൊരു ഇമേജ്. ഇതെന്താണത്, ഇങ്ങനെ ഒരു കാര്യം എന്നുള്ള രീതിയിൽ അല്ലേ? അതിലെ ഏറ്റവും വലിയ മുൻകൈ എടുത്ത ഒരു വ്യക്തി ഞങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാം. നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ? എന്ന് പറയുന്ന എന്റെ ഒരു സീരിയലില്, ദേവഭാരതി ചേച്ചി തിലകൻ ചേട്ടന. ആ സീരിയലിലെ വർക്ക് നടക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ആ വീട്ടിലേക്ക് കയറി വന്നു ഷൂട്ടിങ്ങിടെ. അത് ചേച്ചിയായിരുന്നു. എന്തിനാ വന്നത്? എന്നെ കാണാനല്ല തീർച്ചയായിട്ടും, പഴയ കൂട്ടുകാരിയായ ദേവഭാരതി എന്ന് പറയുന്ന പഴയ നടിയെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിച്ച് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കാണുന്നതിന് മുൻപും നാളുകൾക്ക് മുൻപും ഞാൻ ചേച്ചിയുടെ കുന്നംകുളത്തുള്ള
വീട്ടിലെ ഫോണിൽ ചേച്ചിയുമായി സംസാരിക്കാനായിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്ന കാര്യത്തിന് തന്നെയാണ്. അന്ന് ചേച്ചി തിരക്കുള്ള ഒരു കുടുംബിനിയായിരുന്നു, ഇപ്പോഴും അത് തന്നെ. പക്ഷേ ഞാൻ ഒരു ഓഫർ പറഞ്ഞു എൻ്റെ സീരിയലിലേക്ക് ചേച്ചി കാലങ്ങൾക്ക് ശേഷം ആദ്യമായി വരുന്നത്, എനിക്കൊരു ക്രെഡിറ്റ് ആയിരിക്കും, മലയാള സീരിയലിനും സിനിമയ്ക്കും നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി അന്ന് അതിന് അസൗകര്യങ്ങൾ പലത് പറഞ്ഞു. പിന്നെ എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ദേവഭാരതിയെ കാണാനായി വന്ന സമയത്ത് എനിക്കൊരു ഓഫർ തന്നു, ഞാൻ അഭിനയിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജീവിൻ്റെ സീരിയലിൽ തന്നെ ഞാൻ അഭിനയിക്കുള്ളൂ. ആ വാക്ക് ചേച്ചി പാലിച്ചു. പാലാട്ടമ്മ എന്ന കഥാപാത്രത്തിലൂടെ, ഓർമ്മ എന്ന സീരിയലിലൂടെ ഈ നടിയെ മലയാള സിനിമ ഓർപ്പിക്കുന്ന രീതിയിൽ ഒരു ടെലിവിഷൻ താരമാക്കി മാറ്റാൻ ഉള്ള ഭാഗ്യം എന്നിലൂടെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഒരു ഇമ്പാക്റ്റ് നൽകിയൊരു കഥാപാത്രം. അതെ അതെ, ഇത് രാജീവിനെ മുമ്പ് തന്നെ ഡോക്ടറും ഞാനും ഒക്കെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, കാരണം വേറെ അദ്ദേഹത്തിന്റെ സീരിയൽ കണ്ടിട്ട് ഒരു പരിചയമില്ല, അങ്ങനെ വിളിക്കുമായിരുന്നു. ഇനി ഞാനൊരു വിശേഷാദിയെ ക്ഷണിക്കുകയാണ്. ഞാൻ കാര്യം ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറുതായിട്ടൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ചേച്ചി ഷീലാമ്മയെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇവിടെ വന്നവരൊക്കെ പറഞ്ഞു ഇവിടെ ഒരു മദസാറെ അസലായി ഇമിറ്റേറ്റ് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ മെയിൻ സംബന്ധിച്ചാൽ നമ്മൾ ഷോട്ട് വെക്കുമ്പോൾ റിഹേഴ്സൽ, അതായത് പൊസിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി ഷോട്ട് വയ്ക്കുമ്പോൾ ചേച്ചിയുടെ ഒരു തമാശ എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ വെച്ച് ടൈറ്റ് ഷോട്ടിൽ ചേച്ചി അവിടെ നിന്ന് എൻട്രി ആയി വരുവാണ്. നമ്മൾ നോക്കുമ്പോൾ ചേച്ചി നടന്നുവരുന്ന ഷീലാമ്മയായിട്ടാണ്. ഷീലാമ്മ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു ഒറ്റ മിമിക്രി ആർട്ടിസ്റ്റ് കോട്ടയം നസീർ പോലും ഇത്രയും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര രസമായിട്ട് ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യും നടത്താം. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് സമയത്ത് ബ്രേക്ക്, ഒരു മണിക്കൂറുള്ള ബ്രേക്ക് ടൈമിന് ഞങ്ങളുടെ മെയിൻ കളി ഇതൊക്കെയാണ്. ചേച്ചി ഷീലാമ്മ നടത്തുമെന്ന് നടത്തം കാണിക്കുന്നു. മധുസാറെന്ന് പറയും. മധുസാർ പറയാം. ആരോ ആരോ പുറത്ത് വയ്ക്കുന്നേ? ഏത് പട്ടിയാണോ പുറത്ത് വയ്ക്കുന്നേ? ഓഹോ, ഇപ്പൊ നിങ്ങൾ പട്ടി എന്നാണോ വിളിക്കുന്നത്? കറുത്തമ്മയായിരുന്നു. അതെ കറുത്തമ്മേ, ഞാൻ കറുത്തമ്മ നടന്നു വന്നപ്പം ഞാൻ കരുതിയത് ഏതോ ആണ് വരുന്നു. എന്തിനാ കൊച്ചു മുതലാളി അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കൂടുതൽ തീർച്ചയായിട്ടും ശീലാമ്മ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇനി ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിനക്കരയിൽ ഇവരൊരു പശുക്കുട്ടിയെ ഇങ്ങനെ കെട്ടിയിട്ട് പോകത്തപ്പം അതിനെ വന്ന് കാണുമല്ലോ ജയറാമിൻ്റെ വന്നിട്ട്. മാളു, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി, നിനക്ക് ഇവരാരും ഒന്നും തരുന്നില്ലേ? താങ്ക് യു സജ, താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം.